യും പ്രതാപത്തിന്റെയും മറവിടിച്ച് ഓരോ തടസ്സങ്ങൾ പറഞ്ഞിരുന്നതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. അച്ഛൻ മരിച്ചതോടെ സ്വത്തുക്കളുടെ മുഴുവൻ ചുമതല ഏട്ടന്റെ കയ്യിലായില്ലേ? ആർക്കൊക്കെ എത്രയൊക്കെ ഉണ്ടെന്ന് ഉഷയ്ക്കറിയില്ല, പോവോ? അന്വേഷിച്ചിട്ടുമില്ല. പക്ഷെ കല്യാണം കഴിയുമ്പോ പിന്നെ അത് പറ്റുമോ? അന്വേഷണം വരും, ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ന്യായങ്ങൾ. പണം വാങ്ങി കണ്ടമാനം ദൂർത്തടിക്കാനല്ല എന്റെ അച്ഛൻ അത് ആവശ്യപ്പെട്ടത്, ഒരു ആശുപത്രി പണിയണം. ഉഷയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അത് നടത്തിക്കൊണ്ടു പോകണം. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉഷയ്ക്കൊന്നും ഇല്ലാണ്ടാവരുത്, അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സ്നേഹമുള്ളൊരു സഹോദരനാണെങ്കിൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ചേട്ടൻ ഉഷയോടല്ലോ, പണത്തിനോട് സ്വത്തിനോട് വലിയ സ്നേഹം. ഏറ്റെടുത്ത് നടത്തി എവിടെ കൊണ്ടെത്തിച്ചു എന്ന് കാണുന്നുണ്ടല്ലോ, സ്വത്തും ഫാക്ടറിയും പണിമുടക്കും സമരവും. ഉഷയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്താണ്, എവിടെ കൊണ്ട് അവസാനിപ്പിക്കുമോ എന്തോ. നോ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം, ഞാനിടപെട്ടുകൂടാ. ഒരബദ്ധം പറ്റി. നിനക്കൊരാലോചന വന്നപ്പോ ആദ്യം ഞാനതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടതായിരുന്നു. തെറ്റായി പോയെന്ന് മനസ്സിലായപ്പോ ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞു. അതവിടെ തരേണ്ട കാര്യമാണ്. പിന്നെ എന്തുദ്ദേശത്തിലാ നീ ആ നാരണൻകുട്ടിയെ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്? ധിക്കാരമല്ലേ അത്? നിനക്കാരും പേടിയില്ലണ്ടായോ? എന്താ അതിന്റെ ഭാവം? ഉഷയോടാണ് ചോദിക്കുന്നത്. ഏട്ടന്റെ ന്യായങ്ങളാണ് ഏട്ടൻ പറയുന്നത്, അത് എനിക്കൂടി ബോധ്യമാവണ്ടേ? ഞങ്ങൾക്കാർക്കും ബോധ്യമാവാത്ത എന്ത് യോഗ്യതയാണ് നീ അയാളെ കണ്ടത്? അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാലോ, എന്താ ഒരു കുറവ്? യോഗ്യത അത് തന്നെയാ കുറവ്. അതൊരു തരം മറയാണ്, ഒഴിഞ്ഞു മാറലാണ്. ഒഴിഞ്ഞു മാറലോ? ആരൊഴിഞ്ഞു മാറിയെന്ന്? അവര് ചോദിക്കുന്ന പണം കൊടുക്കാൻ മനസ്സിലഞ്ഞിട്ടല്ലേ ഓരോ നിസാര കാര്യങ്ങളുടെ പേരും പറഞ്ഞ് ഈ ഒളിച്ചുവിളി. പക്ഷേ സൗജന്യമായിട്ടൊന്നുമല്ല, ഇവിടുത്തെ സ്വത്തുക്കളില് എനിക്കുണ്ട് അവകാശം. എന്റെ ഓഹരി മാത്രം കണക്കാക്കിയാൽ അവര് ചോദിച്ചെന്റെ എത്ര ഇരട്ടി കാണും. എത്ര കാലമാ എല്ലാം കൈയടക്കി വെക്കാൻ പോണത്? നീ എന്താ പറയുന്നത്? ആരോടാ പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടോ? എനിക്ക് ആലോചിക്കാൻ വേറൊന്നുമില്ല. ഒരാളുടെ മുൻപിലേ ഞാൻ ഒരുങ്ങി നിന്നിട്ടുള്ളൂ. ആ ഒരാൾ മാത്രമേ എന്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിത്തരണം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കിക്കൊള്ളാം. നിന്റെ വഴിയോ? അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ഇല്ല, ആ സ്ഥാനത്ത് നിന്നാ നിന്നെ ഞാൻ നോക്കിയത് ഇത്രയും കാലം. കണ്ട വഴി അഴിച്ചുവിടാൻ ഞാൻ ഉള്ള കാലത്തോളം ഉദ്ദേശിച്ചിട്ടില്ല. ഓർമ്മ വച്ച നാളെ മുതൽ അവളെ ഒന്നുള്ളി നോക്കുക പോലും ചെയ്തിട്ടില്ല ആരും. എന്നിട്ടാണിപ്പോ ആരുടെ ശാപമാണോ എന്തോ. അമ്മയുടെ ആത്മാവിതറിഞ്ഞാൽ അവൾക്ക് ഈ ബന്ധം തന്നെ വേണമെന്നാണ് ശാഠ്യമെങ്കിൽ സമ്മതിച്ചേക്ക്. നമ്മൾ എതിർത്താലും കൂട്ടാക്കം കരുതിയിട്ടില്ലെങ്കിൽ നാണക്കേട് ആർക്കാണ്? അവളുടെ ഓഹരി കൈയടക്കി വെക്കാനുള്ള സ്വാർത്ഥത കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? വേണ്ട, നമുക്ക് നടത്തിക്കൊടുക്കാം. അവളുടെ ഓഹരി മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ വീതം കൂടെ കൊടുത്തേക്കാം, അവൾക്ക് സന്തോഷമാവട്ടെ. തനിക്കറിഞ്ഞൂടാ, തനിക്കെന്നല്ല പലർക്കും. സ്വത്തുക്കളൊക്കെ കടത്തിന്റെ രയത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാ അച്ഛൻ മരിച്ചത്. അതറിഞ്ഞാൽ അമ്മ താങ്ങൂല. അമ്മയറിയരുത്, താനറിയരുത്, ഉഷയറിയരുത്. ആർക്കും ഒരു പോറല് പോലും വേക്കാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കരകയറ്റാൻ, എങ്ങനെയും പിടിച്ചു നിൽക്കാൻ.
അതിന്റെ ഇടയിലാണ് കണക്കുകൾ തെറ്റിയത്. തനിക്കറിയോ, ഇനിയും പണയപ്പെടുത്താണ്ട് ബാക്കിയുള്ളത് ഈ തറവാട് മാത്ര. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മാധുമാന്റെ കിടപ്പാടം പോലും നഷ്ടമായി. എന്നിട്ടും എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും, ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. ആ ഒരു പ്രത്യാശയിലായിരുന്നു ഞാൻ. ഇത്രയും കനൽ കിടന്ന് കത്തുമ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ എന്റെ മുമ്പിൽ എന്തു എന്നെ അങ്ങനെ കരുതിയെ? ഈ തീയ് ഞാനും കൂടി പങ്കിടേണ്ടതല്ലേ? ശരിയായ ഒരു ബന്ധമായിരുന്നെങ്കിൽ ഇത് വിറ്റിട്ട് പോലും ഞാൻ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ എങ്ങനെ ഞാൻ ഇനി അവളെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ തോറ്റുപോയി. ഓർമ്മളെ തളരരുത്. ഈശ്വരൻ ഈ മനസ്സിൽ നന്മ കാണാതിരിക്കില്ല, നമ്മൾ തോൽക്കില്ല. സൂക്ഷിച്ചു കയറി വാ, പലകൾക്ക് ഇളകിരിക്ക. ഉത്സവമാണെന്നും പറഞ്ഞ് ഇനി ആറേഴ് ദിവസം അമ്പലപ്പുറമേ കിടന്ന് മെഴുകാൻ നിൽക്കണ്ട. അതൊക്കെ പണ്ടല്ലേ കുട്ടി. നോക്ക്, ഇപ്പൊ ഞാൻ നല്ല ഉത്തരവാദിത്തമുള്ള ഒന്നാം തരം ഒരു ഭർത്താവാണ്. ദിവസവും ദീപാരാധനയുടെ സമയത്ത് നമ്മൾ ഒരുമിച്ച് പോയി തൊഴും. ഒരു 10-15 മിനിറ്റ് അവിടെ നിൽക്കും, പിന്നെ ഇങ്ങ് പോരും. അല്ല, നല്ല പ്രോഗ്രാം ഉള്ള ദിവസം. എനിക്കിവിടെ താല്പര്യമുള്ള പരിപാടിയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകും. ഈ ഉറക്കം വെളുപ്പ് പരിപാടി വേണ്ട. അതൊരു ചടങ്ങിന് മാത്രം ഉണ്ടാവുന്ന. അതോടെ പോയില്ലേ, പിന്നെ ഇനിയിപ്പോ എന്തോന്ന് ഉത്സവം? ഓ, എന്റെ മോളെ കഴിഞ്ഞ തവണത്തെ ആയിരുന്നു ഉത്സവം. ഓ, ഞാനും ബാലും കൂടെ അടിച്ച് ഫിറ്റായിട്ട് ബാലു. എന്നാൽ എന്റെ രാധമ്മോ, ഇത് വലിയൊരു ചതിയായി പോയി. ഞാൻ അവിടെ ദുബായിൽ നല്ല ഒന്നാന്തര ചെറുക്കനെ കണ്ട് ഉറപ്പിച്ചു വെച്ചിരുന്നതാ. ഈ ലീവിന് വന്ന് നിന്നെ കെട്ടി അക്കരക്ക് പറക്കാമെന്നവൻ വാക്കുന്നതാ. കഷ്ടം നിനക്ക് എങ്ങനെ തോന്നി അലവലാതി കെട്ടാനേ? ബാലുവേട്ട വലിയ വർത്താനൊന്നും പറയണ്ട, കല്യാണത്തിന് വന്നില്ലല്ലോ, മിണ്ടത്തില്ല ഞാൻ. എന്നാ പിന്നെ നീ നടന്നോ, ഞാൻ ഇപ്പൊ വരാം. കറങ്ങി തക്ക ഇങ്ങനെ വാ, പോ. സന്ധ്യക്ക് മുമ്പ് ഇങ്ങ് വിട്ടേക്കാം. എന്റെ അമ്മ അവളുടെ ഒരു നോട്ടം നീ ദുർഭരണം തുടങ്ങിയോ? അവിടെ തീരട. അതെ, നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. വെള്ളമടിക്കാനൊന്നും അല്ല ഞാൻ പോകുന്ന. ഉഷ, ഉഷ ഇനിയും കോളേജിൽ നിന്ന് വന്നിട്ടില്ല. എനിക്കെന്തോ പേടിയാവുന്നു. ഒരിക്കലും ഇല്ലാത്ത പോലെ കാപ്പി പോലും കുടിക്കാതെ കാലത്ത് പോയത്. തന്നോട് എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല. ആസിഫിളെ, വണ്ടി എടുക്ക്. എന്താ പെട്രോള്? ബാസിപ്പിള്ളി ഒന്നുകൂടെ ചെല്ലുമോ?